എല്ലാ കൂട്ടുകാർക്കും വിക്യു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LSS USS പരീക്ഷകൾക്ക് ഒരുപോലെ പഠിച്ചിരിക്കേണ്ട ചില മലയാളം ചോദ്യങ്ങളാണ്. കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചോദ്യം: പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ആരെല്ലാം? ഉത്തരം: ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഇവരൊക്കെയാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ. ചോദ്യം: ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ആരെല്ലാം? ഉത്തരം: കുമാരനാശൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഈ മൂന്ന് പേരുമാണ് ആധുനിക കവിത്രയം. ചോദ്യം: ശ്രീകൃഷ്ണ കഥയെ ആധാരമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യം? ഉത്തരം: കൃഷ്ണഗാഥ. കൂട്ടുകാർ മറക്കരുത്, കൃഷ്ണഗാഥ. ചോദ്യം: ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കൂടാതെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഇത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഉത്തരം: എഴുത്തച്ഛൻ. ചോദ്യം: ലക്ഷണമൊത്ത ആദ്യ ഖണ്ഡകാവ്യം. ഉത്തരം: കുമാരനാശാൻ്റെ വീണപ്പൂവ്. ചോദ്യം: മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയിത്രി. ഉത്തരം: സിസ്റ്റർ മേരി ബെനീജ. ചോദ്യം: ഓമന തിങ്കൾ കിടാവ് എന്ന താരാട്ട് പാട്ട് രചിച്ചത് ആരായി? ഈ പാട്ട് കൂട്ടുകാർ ഒരുപാട് കേട്ടിരിക്കും. ഇത് രചിച്ചിരിക്കുന്നത് ഇരയിമ്മൻ തമ്പി. ചോദ്യം: വള്ളത്തോൾ രചിച്ച മഹാകാവ്യം. ഉത്തരം: ചിത്രയോഗം. കൂട്ടുകാർ മറക്കരുത്, ചിത്രയോഗം. ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ പത്രം? ഇത് നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഉത്തരമാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. ചോദ്യം: കഥകളിയുടെ സാഹിത്യരൂപം. ഉത്തരം: ആട്ടക്കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വീഡിയോസ് കൂട്ടുകാർക്ക് ഇനിയും ലഭിക്കുന്നതാണ്.